കുടുംബത്തിന് താങ്ങാകേണ്ട പ്രായത്തിൽ വിധിയോട് പൊരുതുകയാണ് തൃശൂർ പൊറത്തിശ്ശേരിയിലെ വിനീത്. ജന്മനാ ഒരു വൃക്ക മാത്രമുള്ള വിനീതിൻ്റെ വൃക്ക തകരാറിലായതോടെ ചികിത്സിക്കാൻ ബുദ്ധിമുട്ടുകയാണ് കുടുംബം. രണ്ടര വർഷമായി വൃക്ക തകരാറിലായി ചികിത്സയിലാണ് വിനീത്. ഭോപ്പാലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ ന്യൂമോണിയ ബാധയെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് ഒരു വൃക്ക മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞത്. ഒരു വർഷത്തോളം മരുന്ന് കഴിച്ചെങ്കിലും പിന്നീട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചികിത്സ നിർത്തി. നാട്ടിലെത്തി ജോലി ചെയ്തു തുടങ്ങിയപ്പോഴാണ് കുടുംബത്തെ ആകെ വിഷമത്തിലാക്കി വിനീത് വീണ്ടും രോഗക്കിടക്കയിലാകുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടിയിരുന്ന അച്ഛൻ കുട്ടപ്പനെ വിനീതിന്റെ അസുഖം തളർത്തി. വിനീതിനിപ്പോൾ രണ്ട് ദിവസം ഇടവിട്ട് ഡയാലിസിസ് വേണ്ടി വരുന്നു. സ്വന്തമായൊരു വീട് പോലുമില്ലാത്ത കുട്ടപ്പന് ഏറെ പണിപ്പെട്ട് കിട്ടിയത് APL റേഷൻ കാർഡ്. അതിനാൽ തന്നെ ചികിത്സയ്ക്ക് യാതൊരു ആനുകൂല്യവും കിട്ടുന്നുമില്ല. മകന് വൃക്ക നൽകാൻ അമ്മ തങ്കമണി തയ്യാറാണ്. എന്നാൽ ശസ്ത്രക്രിയയ്ക്ക് പണം തന്നെ തടസ്സം. 700,000 രൂപ ശസ്ത്രക്രിയയ്ക്കും തുടർന്നുള്ള ചികിത്സയ്ക്കും ചെലവ് വരും. ശസ്ത്രക്രിയ വൈകിയാൽ പിന്നീട് ഒന്നും ചെയ്യാനാകില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞതോർക്കുമ്പോൾ ഇവരുടെ ദുഃഖം ഇരട്ടിയാകുന്നു. അപ്പോൾ ടോട്ടൽ 600,000 രൂപയോളം ചെലവ് വരും എന്നുള്ളതാണ് ഇതിന് മുമ്പ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ പറയുന്നത്. അപ്പോൾ ഞാൻ നമ്മളുടെയും ഒരു ആഗ്രഹം ഏതെങ്കിലും നിലയ്ക്കുന്ന അതേ കണ്ടീഷനിൽ ഇവനും എത്തിക്കിട്ടിയാണല്ലോ. സുമനസ്സുകളുടെ സഹായം കാത്തിരിക്കുകയാണ് ഈ കുടുംബം. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശ്ശൂർ.